തമിഴിലേക്ക് സ്വാഗതം. തൊഴിലാണ് 72 മേളകർത്താരായ പദ്ധതിയിലെ 8-ാമത് പേരന്റെ സ്കെയിലാണ് ഹനുമത്തോടി എന്നുകൂടി അറിയപ്പെടുന്ന തൊഴിലാഗം. പൂർവ്വമേളത്തിൽ 2-ാമത്തെ ചക്രത്തിൽ 2-ാമത് രാഗം, അതായത് നേത്രശ്രീ, സമ്പൂർണ്ണ രാഗമാണ്, മൂർച്ഛനാകാരക രാഗമാണ്, പുരാണ പ്രസിദ്ധമായ രാഗം. പഞ്ചമം ഒഴിവാക്കി പാടുന്ന പക്ഷം കൂടുതൽ ഭാവാത്മകത കിട്ടുന്ന രാഗമാണ് തൊഴിലാഗം. ഗാന്ധാരവും മധ്യമവും ദൈവതവും ഈ രാഗത്തിലെ ജീവസ്വരങ്ങളാണ്. ഹിന്ദുസ്ഥാനിയിലും തോടിയുണ്ട്, ഹിന്ദുസ്ഥാനിയിലും തോടി രാഗമുണ്ട്. അത് കർണാടക സംഗീതത്തിലെ പന്തുവരാളി രാഗവുമായി സാമ്യപ്പെടുന്നു. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും ഒരു ഇൻട്രിക്കേറ്റീവ് സ്ട്രക്ചറുമാണ് ഈ രാഗത്തിനുള്ളത്. ഈ രാഗത്തിന്റെ സ്വരങ്ങൾ ഷഡ്ജവും പഞ്ചമവും ഒഴികെയുള്ള എല്ലാ സ്വരങ്ങളും കോംപ്ലക്സ് സ്വരങ്ങളാണ്. അതായത് ആരോഹണത്തിൽ ഷഡ്ജം, ശുദ്ധഋക്ഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശിക നിഷാദം, മേൽസ്ഥായി ഷഡ്ജം. ആരോഹണത്തിൽ മേൽസ്ഥായി ഷഡ്ജം, കൈശിക നിഷാദം, ശുദ്ധദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, സാധാരണ ഗാന്ധാരം, ശുദ്ധഋക്ഷഭം, ഷഡ്ജം. ഇവയാണ് ഈ രാഗത്തിലെ സ്വരങ്ങളായിട്ട് ആരോഹണത്തിലും അവരോഹണത്തിലും. പച്ചയും നിർഭരവും ജ്ഞാനാത്മകവുമായ മൂഡാണ് ഈ രാഗത്തിനുള്ളത്. ഋക്ഷഭവും ഗാന്ധാരവും ദൈവതവും നിഷാദവും ഗമകം കൊടുത്തു വേണം ആലപിക്കാൻ. ഒരു പ്രഭാത രാഗമാണ്. സ്വാതി തിരുനാൾ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ എന്നീ പ്രസിദ്ധരായ സംഗീതജ്ഞരുടെ പ്രധാനപ്പെട്ട ഒട്ടേറെ കൃതികൾ ഈ രാഗത്തിൽ. വളരെ വിസ്തരിച്ച് ആലപിക്കാൻ പറ്റുന്ന ഒരു രാഗമാണ് തൊടിരാഗം. നന്ദി, നമസ്കാരം.